നമസ്കാരം കൂട്ടുകാരെ. മത്തി അതിസമ്പന്നരുടെയും സാധാരണക്കാരുടെയും തീൻമേശകളിലെ നിത്യഹരിത താരം. മത്തിയുടെ ചെതുമ്പല് കളഞ്ഞ്, തല വെട്ടി, ചെകിളമാറ്റി, വയറ് പിളർന്ന്, കുടലും പണ്ടവും മാറ്റി, കല്ലുപ്പിട്ട് നന്നായിട്ട് വഴറ്റി വൃത്തിയാക്കി കഴുകി വെക്കണം. മത്തി കറി വെക്കാനും പൊരിക്കാനും അത്യുഗ്രമാണ്. ഇതാ മുളകരച്ച ഒരു നാടൻ കറി. മത്തിക്കറിയുടെ അരപ്പിനായി ഒരു പാനിൽ കുറച്ച് കുരുമുളക് ചൂടാക്കി അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം വറുത്ത ഉലുവാപ്പൊടിയും ചേർത്ത് ചെറിയ ചൂടിൽ മൂപ്പിച്ചെടുക്കണം. ഈ മസാലപ്പൊടി ഇളം ചൂടോടുകൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ലേശം ചുമന്നുള്ളിയും നിങ്ങളുടെ പുളിയുടെ പരുവത്തിനനുസരിച്ച് വാളം പുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല മഷി പരുവത്തിൽ അരച്ചെടുക്കണം. ഒരു മൺചട്ടിയിൽ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചിയും നീളത്തിൽ കീറിയ പച്ചമുളകും വേണം. അതിലേക്ക് മീൻ്റെ അരപ്പും ആവശ്യത്തിന് കല്ലുപ്പും വെള്ളവും ചേർത്ത് കൈവെച്ച് നന്നായിട്ട് കലക്കി യോജിപ്പിക്കണം. ഈ അരപ്പ് അടുപ്പ് കത്തിച്ച് ചെറിയ ചൂടിൽ നന്നായിട്ട് തിളപ്പിക്കണം. ചാറ് നന്നായിട്ട് തിളച്ച് പച്ചമണം മാറുമ്പോൾ തീ കുറച്ച് മെല്ലെ മെല്ലെ മത്തിയിട്ട് കൊടുക്കണം. മത്തിയും അയലയും പോലുള്ള ലോല മത്സ്യങ്ങൾ ഒരുപാട് വേവിക്കാതെ അതിൻ്റെ ഗുണം ഒട്ടും പോവാതെ തന്നെ കറി വെച്ചെടുക്കേണ്ടതാണ്. ചാറൊന്ന് കുറുകി മീനൊന്ന് വേവുന്ന നേരം ലേശം കറിവേപ്പില ചേർത്ത് മീനുടയാതെ ചട്ടി ചുറ്റിച്ച് ചാറ് വറ്റിച്ച് വെക്കണം. മത്തി തേങ്ങയരച്ചോ മാങ്ങയിട്ടോ മുരിങ്ങയ്ക്കയിട്ടോ കൊടംപുളിയിട്ടോ ഇലുമ്പം പുളിയിട്ടോ വെക്കാവുന്നതാണ്. എന്നാലും മുളകരച്ച മത്തിക്കറി ഒരു സംഭവം തന്നെയാണ്. മുളകും പുളിയും ഉപ്പും മീനിൽ പിടിച്ച് ചാറ് കുറുകി സെറ്റായി വരുമ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണ ചാലിച്ച് മീൻകറി തണുക്കാനായിട്ട് വെക്കണം. ഈ മീൻകറി ഒരു രാത്രി വിശ്രമിച്ചാൽ രുചി മൂന്നിരട്ടിയാകും. കേരളത്തിലെ ഷാപ്പുകളിലൂടെ പ്രസിദ്ധമായ വെന്തുടഞ്ഞ കപ്പയും മുളകരച്ച മത്തിക്കറിയുടെയും രുചി വിസ്മയം മലയാളികളുടെ മറ്റൊരു വികാരമാണ്. മഴയുള്ള ഉച്ച നേരത്ത് എരിവുള്ള മത്തിക്കറി ഒഴിച്ച് വെന്ത ചോറിൽ കുഴച്ച് കഴിക്കുന്നത് ഓരോ മലയാളികളുടെയും ആഗ്രഹം തന്നെയാണ്. മത്തിയും ചാളയും അയലയും ഒരുപാട് സുലഭമായി ലഭിക്കുന്ന കാലമാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.